ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ ആദ്യമായിട്ട് ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോവാണ്. ആരായിരിക്കും ഈ ആഴ്ച പുറത്താവുക? അതായത് ഇന്നോ നാളെയോ എവിക്ഷൻ നടക്കും. മിക്കവാറും ഇന്ന് നടക്കാൻ തന്നെയായിരിക്കും സാധ്യത. എന്തായാലും നാളെ ടെലികാസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കിപ്പോഴും അറിയില്ല. എന്തായാലും ലാലേട്ടൻ ബുധനാഴ്ച വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. സോ ഒരാൾ പുറത്താവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും ആ ഒരാൾ? സൂചനകൾ അനുസരിച്ച് ചിലപ്പോൾ അത് ഗോപികയാകാനാണ് സാധ്യത. കാരണം ഗോപികയ്ക്ക് വോട്ടിങ്ങിൽ വലിയ കുറവ് വന്നിട്ടുണ്ടെന്നാണ് സൂചന. അതുപോലെ തന്നെ ലച്ചുവിനും വോട്ടിങ്ങിൽ കുറവുണ്ട്. സോ ഗോപിക അല്ലെങ്കിൽ ലച്ചു ഈ ആഴ്ചയിൽ പുറത്താകാനാണ് കൂടുതൽ ചാൻസ്. ഗോപികയാണ് പുറത്താവുന്നതെങ്കിൽ പേഴ്സണലി ഞാൻ അത്ര ഹാപ്പിയല്ല. അതിൻ്റെ കാരണം ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് സീസൺ ഫൈവിലെ. എന്തായാലും 50 എപ്പിസോഡെങ്കിലും പോകേണ്ട ഒരാളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം, അതാണ് ഏറ്റവും പ്രധാനം. കുറേ പേര് പറയുന്ന പോലെ അവിടെ പോയി ഒച്ച വെച്ചതുകൊണ്ടോ ബഹളം ഉണ്ടാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ടാസ്കുകൾ മോഷ്ടിച്ച് കളിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ കളിച്ചു സ്ട്രാറ്റജി ഇറക്കി, ഇതിലൊന്നും കാര്യമില്ല. ബിഗ് ബോസിനകത്ത് എന്ത് ചെയ്താലും അത് ഓഡിയൻസിന് കൂടി ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഏത് ഭാഷയിലും അങ്ങനെയാണ്. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് ശരിക്കും ബിഗ് ബോസിനകത്തോട്ട് പോകുന്നത്. എല്ലാ ഭാഷയിലും പ്രേക്ഷകരുടെ മെജോറിറ്റി ഓഡിയൻസിൻ്റെ പിന്തുണ കിട്ടുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിനാണ്. അപ്പോൾ ആ രീതിയിൽ ഗെയിം കളിക്കാൻ കൂടി ശ്രമിക്കണം. അത് ഈ നന്മ മരം ചമയിലാണെന്നല്ല. ഇപ്പോൾ അവിടെ എത്രയോ നന്നായിട്ട് ടാസ്ക് കളിക്കുന്ന ആരൊക്കെ ഉണ്ട് നോക്കൂ. ഇപ്പോൾ ശോഭ നന്മ മരം കളിച്ചിട്ടല്ല വിൻ ചെയ്തത്. നാദിറ അതുപോലെ തന്നെ അഖിൽമാരാർ ഇവരാരും നന്മമരമൊന്നുമല്ല. അവരവരുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നു. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ ടാസ്കുകളാണെങ്കിലും ഗെയിമാണെങ്കിലും പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്ത് കളിക്കുന്ന അതാണ് മൈൻഡ് ഗെയിം. ഓഡിയൻസുമായിട്ടും ബിഗ് ബോസിൻ്റെ സ്ട്രാറ്റജീസ് മനസ്സിലാക്കുക, ഓഡിയൻസ് എന്ത് ചിന്തിക്കുന്നു എന്ന് റിയലൈസ് ചെയ്യുക, കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കുക, അതിനെ മൈൻഡ് ഗെയിം എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെ കണക്ട് ചെയ്ത് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് എല്ലാ സീസണിലും ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നേടുന്നതും സക്സസ് ആവുന്നതും. സോ എന്തായാലും ഗോപിക പുറത്തായി എന്നത് കുറച്ച് നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. പുറത്തായിട്ടുണ്ടെങ്കിൽ ഞാൻ കൺഫേം ചെയ്യുന്നില്ല ഇപ്പോഴും. കാരണം വോട്ടിംഗ് പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ഗോപികയ്ക്കും ലച്ചുവിനുമാണ് ഏറ്റവും കുറവ്. ഇവരിൽ ആര് വേണോ പുറത്തു പോകാം. മിഥുന് നേരത്തെ കുറവുണ്ടായിരുന്നെങ്കിലും മിഥുൻ കയറി വരുന്നുണ്ടെന്ന് തന്നെയാണ് സൂചന. അങ്ങനെയെങ്കിൽ ഗോപിക ഓർ ലച്ചു പുറത്താവാൻ വളരെയധികം ചാൻസ് കാണുന്നുണ്ട്.